സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ ഗൈസ്, നമ്മൾ ഇന്ന് GTA 5 ആണ് കളിക്കുന്നത്. സോ ഇന്ന് നമ്മളാണെങ്കിൽ ജോക്കറിൻ്റെ വേഷത്തിലാണ് നമ്മുടെ മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സും വന്നേക്കുന്നത്. സോ ഫ്രാങ്ക്ലിൻ, ട്രെവർ, മൈക്കിൾ മൂന്ന് പേരും നമ്മുടെ ജോക്കറിനെ പോലെ ഡ്രസ് ചെയ്താണ് വന്നേക്കുന്നത്. അതിന് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, നമ്മളൊരു കിഡിലിനെ റോബറി ചെയ്യാൻ പോകുകയാണ്. സോ അതിനെല്ലാം മുമ്പ് നമ്മൾ ഫൈക്ക് അടിച്ചേക്കുവാണ്. പിന്നെ അല്ല, പവറാണ്, നിങ്ങൾ പവറാണ്, മാസമാണ്, നമ്മൾ എപ്പോഴും പറഞ്ഞതല്ലേ നിങ്ങൾ പൊളിയാണ്. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. സോ ഇനി എല്ലാം സഭ്യ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും സഭ്യ, അതൊക്കെ അത്ര ഉള്ളൂ. എല്ലാവരും സെറ്റ് ആക്കുക. സോ നമ്മുടെ ഫൈക്കയുടെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. സോ ഇന്ന് നമ്മുടെ എന്ത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കണ്ടിട്ട് നമ്മുടെ മൈക്കിളും ഫ്രാങ്കിളും ട്രെവറും എല്ലാവരും ജോക്കറിനെ പോലെ ഔട്ട്ഫിറ്റ് ഇട്ട് വന്നേക്കുവാണ്. സോറി, തെറ്റിപ്പോയി, ഡ്രസ് ഇട്ട് വന്നേക്കുവാണ്. ഔട്ട്ഫിറ്റ് അത്ര കട്ടിയുള്ളത് വേണ്ട, ഡ്രസ് ഇട്ട് വന്നേക്കുവാണ്, അത് മതി. പിന്നെ പുറകിൽ ഒരു കിടിലം വണ്ടി കിടക്കുന്നുണ്ട്, ഒരുമാതിരി ജോക്കറിൻ്റെ മാതിരി വണ്ടി. സോ ഇന്ന് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരു കിടിലം ബാങ്ക് റോബറി ചെയ്യാൻ പോവാണ്. സോ ബാങ്ക് റോബറി ചെയ്യുന്ന മാത്രമല്ല, അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ വേർസ്റ്റ് പോലീസ് കാർ വേഴ്സസ് എക്സ്പെൻസീവ് പോലീസ് കാർ. സോ അതിനകത്ത് നമ്മുടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു കാറുണ്ടായിരുന്നു നമ്മുടെ പോലീസുകാരുടെ കാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോ അന്നേ നമ്മൾ ആ കാറിനെ കിടിച്ച് ഭയങ്കര സീനായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെ ചേസ് ചെയ്യാൻ പോകുന്ന അതേ സെയിം കാറാണ്, പോലീസുകാരുടെ കാറാണ്. സോ അന്നേരം നമ്മൾ ഇതുണ്ട്, ഈ വണ്ടിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്, പവർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പവറാണ്. സോ വണ്ടി മൊത്തം ഞാൻ കാണിച്ചു തരും. അതായത് വണ്ടിയുടെ ലുക്ക് നോക്ക്, ഫുള്ള് സീൻ വണ്ടിയാണ്. സോ ഇതൊരുമാതിരി അരീന വാറിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അതായത് ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തേക്കുവാണ്. സോ വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. സോ ഇതേലാണ് നമ്മളിന്ന് ചേസും എസ്കേപ്പും എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. അന്നേരം നമ്മൾ വരുന്ന പോലീസുകാരുടെ വണ്ടി എന്ന് പറഞ്ഞാൽ വെറും ചെറിയൊരു വണ്ടിയാണ്. ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് കണ്ട വീഡിയോയ്ക്കകത്ത് അറിയായിരിക്കും, ഭയങ്കര ചെറുതാണ്. സോ അന്നേരം നമ്മൾ ഇതേ വെച്ചാണ് ഇന്ന് റോബറിക്ക് നമ്മൾ റോബറി ചെയ്തിട്ട് എസ്കേപ്പ് പ്ലാൻ ചെയ്തത്. സോ വരുന്ന എല്ലാ വണ്ടിയും നമ്മൾ ഇടിച്ച് കളയും. ഇതിൻ്റെ ഒരു ടയറിൻ്റെ അത്രയും അല്ല, അതിലും കാരണം കുറച്ചുകൂടെ വലുതാണ് നമ്മുടെ പോലീസുകാരുടെ വണ്ടി. അതിന് ഞാൻ അന്നേ പറഞ്ഞു, നമ്മൾ റിയൽ വേൾഡിൽ ഇങ്ങനെ പോലീസുകാരുടെ ഒക്കെ വണ്ടി ഇത്ര ഉള്ളെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ. സോ ഇത് നമ്മുടെ പോലീസുകാരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. നമ്മൾ റോബറി ചെയ്തിട്ട് നമ്മൾ ഡൈസിൽ എസ്കേപ്പ് ആവും, പോലീസ് നമ്മൾ പിടിക്കാതെ പറ്റത്തില്ല. സോ ഏതായാലും നമുക്ക് നമ്മുടെ റോബർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാങ്കിൻ്റെ കൊണ്ട് പോവാം. പിന്നെ അല്ല, അതത്രേ ഉള്ളൂ. നമ്മുടെ മൈക്കിളും ട്രെവറും എല്ലാം കയറുന്നുണ്ട്. പിന്നെ അല്ല, സെറ്റ് ആയിക്കോട്ടെ, കയറി പവറാക്കട്ടെ. റേഡിയോ ഒക്കെ ഓഫ് ചെയ്യട്ടെ, നമ്മുടെ ജോക്കറിൻ്റെ വണ്ടിയിലാണോ റേഡിയോ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടില്ലേ ഫ്രണ്ട്, ഈ വണ്ടിക്ക് തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് വെടിവെക്കാൻ പറ്റും. എൻ്റെ മോനെ, പോളീസ് ആരും ഒന്നും പറയല്ല, വേറെ ലെവല് വണ്ടിയാണ്. ഇടയിട എല്ലാവരും പേടിച്ച് ഓടുകയാണ്, അത്രേ ഉള്ളൂ. പേടിക്കണം, എല്ലാവരും ഒന്ന് പേടിച്ച് കണ്ടം വഴി ഓടണം. ഇനി ഈ വണ്ടിക്ക് ഇത് മാത്രമല്ല, ഒറ്റയിടിക്ക് വണ്ടി കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒറ്റയിടിക്ക് ഇടിച്ചാൽ അപ്പുറത്തെ വണ്ടിക്കാരൻ തെറിച്ചു പോകും. സോ ഞാൻ കാണിച്ചു തരുന്നില്ല, ഇവിടെ കൂടെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്, ആൾക്കാരെല്ലാം മാറിയുന്നു. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. വണ്ടി കണ്ടില്ല, എല്ലാം ഇടിച്ച് കളയുവാണ്. നമുക്ക് വെടിവെക്കാനൊക്കെ പറ്റും, വേറെ ലെവലാണ്, അറിയാമല്ലോ സീനാണ്. ഈ ഇത് റേഡിയോ ഓഫ് ചെയ്തിട്ട് റേഡിയോ ഇരുന്ന് കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ, റേഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് തന്നെ മാരക ലുക്കാണ്. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിനെ കണ്ടൊരു വണ്ടിക്കാരൻ വരുന്നു, ഇവനെ ഒറ്റ ഇടിക്കുമ്പോട്ട് അവൻ തെറിച്ചു പോയ വണ്ടി. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ വണ്ടിയുടെ പവർ. ഓ, ഇതെന്താണ് വണ്ടിയൊക്കെ ഇവിടെ ഇടിച്ച് നിൽക്കുന്നത്. എന്തായാലും സീനൊന്നുമില്ല, നമുക്ക് എന്തായാലും ബാങ്കിനെ കൊണ്ട് പോകാം. ഓക്കെ, നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് ബാങ്കിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. നൈസ് തന്നെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യണമല്ലോ. നൈസ് നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്കാം. പിന്നെ അല്ല, അത്രേ ഉള്ളൂ, നമുക്ക് നൈസിന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. അതായത് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയി സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റോബറിയൊക്കെ. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ, ഇവിടെ തോക്കൊക്കെ എടുക്കേണ്ടതില്ല, ആൾക്കാരെയൊക്കെ ഇത് പേടിപ്പിക്കാനുള്ളതായിരുന്നു. മൈക്കിൾ ട്രെവറെല്ലാം ഇറങ്ങുന്നുണ്ട്. നൈസ് നമുക്ക് പോയി അകത്ത് പോയി സ്വർണ്ണവും കാര്യങ്ങളെല്ലാം വാരി എടുക്കണം. പിന്നെ അല്ല, മൈക്കിൾ ട്രെവറൊക്കെ ഓടി വരുന്നുണ്ട്. മൈക്കിളിനെ കാണുന്നില്ല. ഓക്കെ, മൈക്കിൾ ഇത് കണ്ടില്ല, ഫുള്ള് ജോക്കറിൻ്റെ മാതിരി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെയാണ്. സോ എന്ത് ബാങ്ക് എവിടെയാണ് തേണ്ടി? ഇതാണ് നമ്മുടെ ബാങ്ക്. ഓക്കെ, നമ്മൾ റോബറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ റോബറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ വന്നു. അയ്യോ, ഇതെന്താണ് നമ്മൾ മൈക്കിളിനെ ട്രെവറിനെ കിടിച്ചിട്ട്? എന്നാലും സീനൊന്നുമില്ല. സോ നമുക്ക് നൈസ് അകത്ത് കയറിയിട്ട് ക്യാമറ എല്ലാം പൊട്ടിക്കണം. പിന്നെ അല്ല, നമ്മൾ പോയി നൈസിനെ അകത്തുനിന്ന് ഹാക്ക് ചെയ്ത് ട്രെവറാണെങ്കിൽ ഇവിടെ ആൾക്കാരെല്ലാം പേടിച്ച് നിർത്തിക്കോളൂ. അതൊക്കെ അത്ര ഉള്ളൂ. ഇനി എവിടെയാണ് ക്യാമറ? എവിടെയാണ്? അഞ്ചാറ് ക്യാമറയൊക്കെ ഉണ്ട്. അന്നേരം മെനി ക്യാമറ ഏതാണ്? ആ ഒരു ക്യാമറ പൊട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ രണ്ട് ക്യാമറയുണ്ട്. പിന്നെ അകത്തോട്ടൊരു ക്യാമറയുണ്ട്. അതായത് നമ്മുടെ മൈക്കിൾ ഡ്രൈവർ ഇവിടെ ആൾക്കാരെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ അല്ല, അതൊക്കെ അത്ര ഉള്ളൂ. അവിടെ ഇവിടെ ക്യാമറ ഇവിടെ ആ തേട് ക്യാമറയൊക്കെ തേട്ട് ഒക്കെ അഴിച്ച് പൊട്ടിച്ച്. അതൊക്കെ അത്ര ഉള്ളൂ. ഇനി സ്റ്റാർട്ട് ചെയ്യണമല്ലോ ഹാക്കിങ്. ഓ, ഹാക്കിങ് അല്ല കേട്ടോ, ഇതിപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ബാങ്കിൻ്റെ മാനേജറിനോട് അവരെ പേടിപ്പിച്ചിട്ട് വേണം ഇറങ്ങി വരാം. പിന്നെ അല്ല, അവൻ ലോക്കർ ഓർത്ത് തരും. അതൊക്കെ അത്ര ഉള്ളൂ. തുറക്ക് എവിടെയാണ് മാനേജർ? ഇവിടെ ഇവിടെ ഈ പൊട്ടൻ എവിടെ പോയി കിടക്കും? ഈ പൊട്ടൻ, ഈ വാഴ മാനേജർ എവിടെയാണ്? മാനേജർ ഇറങ്ങി വേണം ഇങ്ങോട്ട്. പിന്നെ അല്ല, ഓ മാനേജർ അല്ല കേട്ടോ, മാനേജറിനിയാണ്. ഒരു ഒരു ചേച്ചിയാണ്. ഓക്കെ, ഇറങ്ങി വരട്ടെ. പിന്നെ അല്ല, ഇവിടെ എന്ത്, ഇറങ്ങി വരാത്തെ? പിന്നെ ഇവിടെ എല്ലാം നമ്മൾ അടിച്ച് പൊട്ടിക്കും. പിന്നെ അല്ല, ആൾക്കാരെല്ലാം പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ മണി ഹേസിൻ്റെ പരിപാടി ചെയ്യാൻ പോകാം. നമ്മളിവിടെ എല്ലാം ഓരോ ബോംബ് വെക്കാൻ പോവാണ്. പിന്നെ അല്ല, അവിടെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു എൻട്രൻസ് രണ്ട് ബോംബ്. ഓക്കെ, അത് സെറ്റ്. ഇവിടെ ഒരു ബോംബ്. ആൾക്കാരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതേ നമ്മളിവിടെ മൊത്തം കത്തിക്കും. അതത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ തുറക്ക് പെട്ടെന്ന് മുളസേ തുറന്നോ അല്ലെങ്കിൽ അടിയാണ്. പിന്നെ അല്ല,
ഇതേതാണ് ഒരു ചേച്ചിയുടെ കാശ് മൊത്തം ഇങ്ങനെ കാണിച്ചു നിൽക്കുന്നത്. ഓ പിന്നെ അല്ല, നമ്മൾ ഇപ്പം അങ്ങോട്ട് ബാങ്ക് റോബറി ചെയ്തിട്ട് നമ്മളിങ്ങനെ കാശ് പിടിച്ച് നമ്മൾ ചീട്ട് കളിക്കും, പിന്നെ അത്രേ ഉള്ളൂ. തുറക്ക അങ്ങോട്ട്, പിന്നെ നല്ല പവർ വരട്ടെ. ഇവിടെ ഒരു ബോംബ് വെച്ചേക്കാം, എല്ലായിടത്തും ഒരു ബോംബ് ഇരിക്കട്ടെ, പിന്നെ എല്ലാ ആൾക്കാരെല്ലാം പേടിക്കണം, പേടിച്ചോടണം, അതൊക്കെ അത്ര ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇനി അകത്തൊന്നും തുറക്കാനുണ്ടോ? ഓക്കെ അത്രേ ഉള്ളൂ. ഓ ഓടിക്കും ഓടിക്കും ഓടിക്കും, കണ്ണുപൊഴി ഓടിക്കും. എടേ ഇവരെന്താ ഓടാത്തേ? കൊല്ലണോ? ഓ വേണ്ട, വെറുതെ എന്തിനാ? എൻ്റെ പൊന്നു ഗോൾഡാണ് ഇരിക്കുന്നത്. പിന്നെ അല്ല, ഗോൾഡൊക്കെ വാരി എടുക്കുക, അങ്ങോട്ട് എടുക്ക് ഫ്രാങ്ക്ലിൻ ജോക്കറായിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ അല്ല, വാരട്ടെ. ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാങ്ക് റോബർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ആ പോലീസിൻ്റെ ചെറിയ മൂട്ട കാറുണ്ട്, ആ മൂട്ട കാറിലാണ് നമ്മൾ മൂട്ട കാറുകളെല്ലാം ഇടിച്ച് നമ്മൾ തെറിപ്പിക്കും. ഓ ഇതെന്താണ്? ഓ ഡയമണ്ട്സും ഉണ്ട് കേട്ടോ. പിന്നെ അല്ല, പൊളി. അതായത് നമ്മുടെ ഫ്രാങ്ക്ലിനും, പക്ഷേ ഫ്രാങ്ക്ലിൻ പോലെ ട്രവർ ബൈക്കിൽ വെളിയിൽ ആൾക്കാരെല്ലാം പേടിച്ചോണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ടെറർ പരിപാടി കാണിക്കുന്നുണ്ട്. സോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ എല്ലാം കൊല്ലാൻ പോവാണ്. കൊല്ലത്തില്ല അവർ ചാകുമായിരിക്കും. നമ്മൾ ബോംബത്തല്ലേ വെച്ചിട്ടില്ല, ബോംബെല്ലാം ഒക്കെ പൊട്ടിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താണ് രസം? ജോക്കറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോക്കറിൻ്റെ അത്ര സൈക്കോത്തിനൊക്കെ കാണിക്കട്ടെ. പിന്നെ അല്ല, അതത്രേ ഉള്ളൂ, നമ്മൾ പൊളിക്കും ഇത്. അതിന് ഡയമണ്ട് ഒക്കെ ഇവിടെ വാരി എടുക്കട്ടെ, രണ്ട് ബോക്സ് ഇവിടെ ഉള്ളൂ. ഓക്കെ, അത് വാരി എടുത്തിട്ടുണ്ട്. സോ എത്ര രൂപ കിട്ടി? ഓ 2 മില്യൺ ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഞാൻ വെടിവെപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. എൻ്റെ പൊന്നെ പോലീസുകാരെല്ലാം വന്ന് വെടിവെപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇടയിടെ വെടിവെക്കളെ മൈക്കിൾ ഡ്രൈവർ ഇവിടെ വെടിവെക്കാത്ത എന്താണ് ഇവന്മാർ? പിന്നെ ഇന്ന് എല്ലാത്തിനും നമ്മൾ വെടിവെച്ച് ഉറക്കും. ഇടയിട്ട് മൊത്തം പോലീസുകാരാണ്. എൻ്റെ പോലെ നമുക്ക് എസ്കേപ്പ് ആകണമെങ്കിൽ കുറച്ച് സീനാണ്. ഇടയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇടയിട്ട് നിറച്ച് തേണ്ട ഇവന്മാരെ എല്ലാം വെടിവെച്ച് കൊല്ലട്ട്. ഇനി എവിടെയാണ്? ഓ ദേണ്ട നിറച്ച് ഇവിടെ രണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചെറിയ കാറ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് ഈ സാധനമാണ്, ഈ കാറാണ് ഞാൻ കാണിച്ചു തരാം. ഈ കാറ് കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയ കാർ. അതായത് ഈ കാറിലാണ് ഇനി പോലീസുകാർ നമ്മളെ പിടിക്കാൻ വരുന്നത്. ഇത് വെച്ച് നമ്മൾ ഇടിക്കുക. പിന്നെ ഇത് FIB-ക്കാരാണ്, ഇവർ പോലീസുകാരിൽ ഒരുമാതിരി സ്പെഷ്യൽ ട്രെയിൻഡ് പോലീസുകാരാണ്. ഇത് കണ്ടില്ലേ, ഈ ചെറിയ കാറിലാണ് പോലീസുകാർ നമ്മളെ പിടിക്കാൻ വരുന്നത്. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ നിന്ന് കുറേ പേരെ വെടിവെച്ച് കൊല്ലാമുണ്ട്. ഓക്കെ രാത്രി ഇത് വെടിവെച്ച് കൊല്ലും. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. എവിടെ വേണ്ട അവന്മാരുടെ എല്ലാം വണ്ടിയും എല്ലാം നമ്മളിന്ന് അടിച്ച് കത്തിക്കട്ടെ. വേണ്ട കയറയിലൊക്കെ തൂങ്ങി ഓരോന്നമാർ വരുന്നു. അവർക്ക് എന്തോ ഒരു ധൈര്യമുണ്ട് നമ്മൾ ഇത്രയും വെടിവെച്ചോണ്ടിരിക്കുന്ന മുമ്പിലോട്ട് വരാൻ. പിന്നെ അല്ല, മൈക്കിളും എല്ലാവരും വെടിവെപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് നൈസിനെ ഇറങ്ങി ഓടാം. നേരിട്ട് വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അല്ല, വണ്ടിയൊക്കെ സെറ്റാണ്. ഇവിടെ മൈക്കിളെ ട്രവറെ ബാടാ പോലീസേ വാ, ഇനി ഇവിടെ ഇത് അടി വാങ്ങിക്കും, ഉറപ്പായിട്ടും അടി വാങ്ങിക്കുന്നുണ്ട്. അവരതുവഴി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് രണ്ട് വെടിയൊക്കെ വെച്ച് എല്ലാത്തിനെയും പേടിപ്പിക്കുക. ഇനി നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ബാങ്കിനകത്ത് വെച്ച് ബോംബ് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. ഇവിടെ കയറി ഉമാർ എന്ത് അടി ഉണ്ടാക്കുന്നത്? എന്തൊരു സീന ഉമാർ എന്നാ പിടിച്ചു? ഇതല്ല, ബാഗിനകത്ത് വെച്ച് ബോംബ് നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകാം. പിന്നെ അല്ല, അതൊക്കെ അത്ര ഉള്ളൂ. വണ്ടിയൊക്കെ വേറെ ലെവല്. സോ ഇനി പോലീസുകാരൊക്കെ എവിടെയാണ്? പിന്നെ അല്ല, വണ്ടിയുടെ ലുക്ക് തന്നെ നോക്കും. മാരക ലുക്കാണ്. അയ്യോ, ലുക്ക് നോക്കി പോയതാ വണ്ടി എന്ന് ഉറത്തിടിച്ചു. സീനൊന്നുമില്ല. അതേണ്ടി ചെറിയ കാർ ഇനിയുമാണ് പവർ കയറാൻ പോകുന്നത്. ഇതേണ്ടി കണ്ടില്ലേ, ഒറ്റയിടിക്കെല്ലാം തീർച്ചു പോവാണ്. പിന്നെ അല്ല, അത്രേ ഉള്ളൂ, പവറാണ്, പവർ ഉള്ളി ഒള്ളി പവർ. അതിനെന്തേട്ട് ഇനി എവിടെയാണ്? ബാടാ ബാ, എല്ലാമാരും ബാ എന്നല്ല, അതിനിടിച്ച് നമ്മൾ ഉറക്കാം. നമ്മുടെ കാറേലും നമ്മുടെ വണ്ടിയിലും തോക്കുണ്ട് കേട്ടോ. ആ വണ്ടിയിലെ തോക്കിട്ട് എല്ലാത്തിനും ഇന്ന് വെടിവെക്കണം. അതിൻ്റെ മുമ്പ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഒറ്റയിടിക്ക് എല്ലാത്തിനും തീർപ്പിക്കും. അതത്രേ ഉള്ളൂ. സോ എവിടാണ് ഇനി പോലീസുകാരൊക്കെ? പോലീസ് നിന്ന് എന്താണ് വരാത്തത്? ഇടയിട്ട് പുറകെ പോലീസുകാർ ചേസ് ചെയ്ത് വരുന്നുണ്ട്. ഓ റോഡ് ബ്ലോക്ക് ഒക്കെയാണല്ലേ. പിന്നെ അല്ല, ഒറ്റയിടിക്ക് നമ്മൾ റോഡ് ബ്ലോക്ക് എല്ലാം നേരിട്ട് തോട്ടിക്കളയാം. അത്രേ ഉള്ളൂ. ഇനി എവിടാണ്? ഇടയിട്ട് ചെറിയ കാർ വരുന്നു. എൻ്റെ പൊന്നെ, ചെറിയ കാറിൽ ഇടിച്ചയാളെ കാറുകാട്ട് തെറിച്ചു പോയി. ഇടയിട്ട് പുറകിലാ കാറ്. നമുക്ക് ഇവന്മാരെയൊക്കെ ഇടിച്ചങ്ങ് തൊലയ്ക്കാം. പിന്നെ അല്ല, ദാണ്ട് ഇവന്മാരെ വെച്ച് നമ്മൾ റോക്കറ്റ് ലീഗ് കളിക്കുവാണ്, ഫുട്ബോൾ കളിക്കുവാണ്. പിന്നെ അല്ല, എനിക്ക് ഇവനെ വെച്ചിട്ട് ഗോൾ അടിക്കണം. ഇന്ന് ഇവനെ വെച്ച് ഗോൾ അടിക്കും. പിന്നെ അല്ല, എവിടെയാണ് അവൻ? എടാ, ഇതെന്താ സ്റ്റക്കായി പോയോ? അയ്യോ പണിപാളി, നമ്മൾ ഉറത്ത് കയറി സ്റ്റക്കായി പോയി വണ്ടിയും കൊണ്ട്. ഇവന്മാരെ ഞാൻ വെടിവെക്കട്ടെ. പിന്നെ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കാറിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ വലിയ കാറും കൊണ്ട് വന്നേ പോകും. ബ്ലഡി ഫൂൾസ്, എന്ത് ചെയ്യാനാണ് ഇത്? എൻ്റെ പൊന്നെ ഇടിച്ചു കഴിഞ്ഞ് നമ്മൾ വെടിവെച്ചതെല്ലാം തൊലയ്ക്കും. ഇവരുടെ വണ്ടിയല്ല, വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. ഈ വണ്ടിയെ കൊണ്ട് ഇവിടുത്തെ കയറിപ്പോയാൽ എത്ര സീരാണ് ഇത്? എത്ര വിഷയമാണ് പറ. അതേണ്ട ഇടിച്ച് നമ്മളിന്ന് ഫുട്ബോൾ കളിക്കും വേറെ വണ്ടിയും കൊണ്ട്. അതേണ്ട മറച്ച് ചെറിയ വണ്ടിയാണ്. ഈ വണ്ടി ഇടിക്കാനും പറ്റത്തില്ല, നമ്മുടെ വണ്ടി വലുതായതുകൊണ്ട് ഈ വണ്ടി ഇടിക്കാൻ പറ്റത്തില്ല. പിന്നെ അല്ല, കേട്ട് അവൻ ഇടിച്ച് കണ്ട് തെറിച്ച് കണ്ട് ആ മണ്ടക്കത്തെ പോസ്റ്ററിലൊക്കെ പോയിരിക്കുന്നു. ഏതാ സാധനം? പിന്നെ അല്ല, അതത്ര ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഡ്രിഫ്റ്റ് അടിച്ച് പുറകിലോട്ട് പോകാം. പിന്നെ അല്ല, ഈ വണ്ടി ഒരുമാതിരി ബസ്സിൻ്റെ അത്ര ഉണ്ട്, അതുകൊണ്ട് തിരിക്കാനും വളയ്ക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. എന്തായാലും സീറോ തീരാ. പിന്നെ അല്ല, താണ്ടറോ ഇവിടെ താണ്ടറോ അവൻ ഏതോ ഒരുത്തിനെയൊക്കെ ഇടിച്ചിട്ട്
ഇട്ടേക്കുന്നത്. എന്തൊരു സീനുമാരെല്ലാം ഏട്ട് വേണ്ടി ചെറിയ ചെറിയ കാറിനെ കിടിച്ച് നമ്മൾ തോട്ടി കളയും. പിന്നെ അല്ലാതെ അവൻ പോകുന്ന കണ്ടില്ലേ, അവൻ്റെ പോക്ക് കണ്ടില്ലേ, ഏട്ടേട്ട് ഒരു ഇടിക്കണം. നമ്മുടെ കാറ് ഭയങ്കര പവറാണ് കേട്ടോ. താട്ട് അവർ നമ്മൾ ഫുട്ബോൾ സിസർ കട്ട് അടിച്ചു. പിന്നെ അല്ല അത്രേ ഉള്ളൂ, ഇനി എവിടെയാണ് കയറി വാടാ ബാ ബാ ബാ. നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിൽ അടുത്തായിട്ട് കാറൊക്കെ പോകാതെ പോക്ക് കണ്ടില്ലേ. നമ്മുടെ കാറിന് പവർ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ ഷീൽഡ് കണ്ടില്ലേ, ഷീൽഡ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് വിമാനം തെറിച്ചു പോകുന്നത്. വേണ്ട ചെറിയ കാറ് വരുന്നത്, ചെറിയ പോലീസുകാരുടെ കാറ് വരുന്നുണ്ട്. ഇതാ ലൗത്തേൽ ഇടിച്ചിട്ടുണ്ട്, അതത്രേ ഉള്ളൂ. ഇതേ അടുത്ത കാറ് എന്നാ മനസ്സെ പിടിച്ചോ. യോ നമുക്ക് ബൂസ്റ്റും അടിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ മുന്നെ ബൂസ്റ്റ് അടിച്ചാണ് വണ്ടി നിന്ന് പറക്കുന്നു. പവർ എന്നൊക്കെ പറഞ്ഞ് ഇതാണ് പവർ. ഇതേടുണ്ട് ഒറ്റ ബൂസ്റ്റിന് വണ്ടി പറക്കുന്നത്. ഇതിൽ ഈ വണ്ടിയുടെ പവർ എന്ന് ഓർത്തേ ഏതാ പവർ. പിന്നെ അല്ല ഇടിയുടെ ഇടിച്ചെന്ന് എല്ലാത്തിനും തോലേക്കും. പിന്നെ അല്ല ഇതേണ്ട് മാറി നിൽക്കണമല്ല. പിന്നെ അല്ല നമ്മുടെ വണ്ടിയുടെ കീഴെ തൊളാൻ പോലും ആയിട്ടില്ല. നമുക്ക് വണ്ടിയുടെ അകത്ത് എങ്ങനെയാണ് സംഭവം? ഓ ഓ ഓ മൈക്കിളൻ ഡ്രൈവറൊക്കെ ജോക്കറിൻ്റെ എന്താ പറയുന്നത് മുഖമുടിയൊക്കെ വെച്ച് ഇരിപ്പുണ്ട്. പിന്നെ അല്ല എല്ലാത്തിനും നമ്മൾ വെടി വെക്കും, മെഷീൻ ഗണ്ണൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ താണ്ട് വണ്ടിയൊക്കെ തെറിച്ചു പോയി. ഇതേണ്ട് അടുത്തവൻ ഓടറ പിന്നെ എൻ്റെ പൊന്നു അവനെ ഇടിച്ചാണ് താണ്ട്. ഇവനെ ഇവിടുന്ന് ഇടിച്ചാണ് അവൻ തെറിച്ചു താണ്ട് അവിടെ പോയി കിടക്കുന്നത്. ഏതാ സാധനം ഇതേണ്ട് അത്രേ ഉള്ളു പവർ. സോ നമുക്കിനി കുറച്ച് വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ഇവന്മാരുടെ അടി ഉണ്ടാക്കാം. എവിടെ എൻ്റെ മെഷീൻ ഗൺ എടുക്കട്ടെ. പിന്നെ അല്ല എടുക്കേണ്ട ഈ മെഷീൻ ഗൺ കണ്ടില്ലേ എവിടെ എവിടെ. ഇതാണ് നമ്മുടെ സെറ്റ് സാധനം, തോംസൺ എന്നാണ് ഇതിൻ്റെ പേര്. വെക്കടാ വെടി. പിന്നെ അല്ല ഇന്ന് അത്രേ ഉള്ളൂ ഏതാ പവർ. എൻ്റെ പോന്നോ സീൻ സാധനം അതൊക്കെ അത്രേ ഉള്ളൂ. വെടി വെച്ച് എല്ലാത്തിനും നമ്മൾ തൊലയ്ക്കും. ഇവിടെ ഉമ്മാരെല്ലാം പേടിച്ചോടി. ഇതേണ്ട് ഒരുത്തനൊക്കെ പേടിച്ചോടുന്നു. പിന്നെ അല്ല ഓർഡർ. പിന്നെ അല്ല അവന് ഹെഡ് ഷോട്ട്. ഇനി എവിടെ കയറി പാടാ ഇങ്ങോട്ട്. പിന്നെ അല്ല ഇന്നാ. പിന്നെ അല്ല അവൻ എല്ലാത്തിനും അടിച്ച് ഉറക്കമാണ്. മനസ്സെ ജോക്കറിൻ്റെ വേഷം ഇട്ട് വന്ന നമ്മളെടുക്കലാണ് നീക്ക് കളിക്കുന്നത്. എങ്ങനെ കേട്ടില്ല ഓർഡർ. പിന്നെ അല്ല അവരെ നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇവരെ ഇന്ന് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല. അടുത്തത് ഓക്കെടുക്ക. ഇവിടെ എനിക്ക് എൻ്റെ മെഷീൻ ഗണ്ണ് വേണം. ഇവിടെ എൻ്റെ മെഷീൻ ഗണ്ണ് ഇവിടെ ഇതേണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനിയുമാണ് കളി തുടങ്ങാൻ പോകുന്നത്. പിന്നെ അല്ല അത്രേ ഉള്ളൂ ഇതേണ്ട് പവർ. ഇനി എവിടെ ബാ ബാടാ ബാ. എല്ലാത്തിനെയും ഇന്ന് അടിച്ച് ഉറങ്ങും. പിന്നെ അല്ല അവൻ്റെ ചെറിയ വണ്ടി എല്ലാം നമ്മൾ അടിച്ച് കത്തിക്കും. പിന്നെ അല്ല എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ പോയിന് ഇതേണ്ട് നമ്മുടെ ട്രെവറും മൈക്കിളും ആണെങ്കിൽ മെഷീൻ ഗൺ എടുത്തി. ഇനി മാസാണ് മൊത്തത്തിൽ. ട്രെവറും മൈക്കിളും പുറകെ ഓടി കിടന്ന് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വെടി വെക്കുന്നു. പിന്നെ അല്ല എക്കടാ വെടി വെക്ക് കൊല്ല് എനിക്കുമാരെല്ലാം കൊല്ലണം. പിന്നെ അല്ല നിന്ന് ഫുൾ സൈക്കോ പരിപാടികൾ മാത്രം. മെഷീൻ ഗണ്ണ് എല്ലാ ഗണ്ണും എടുത്ത് നമ്മളിന്ന് അടിച്ച് ഉറക്കുവാണ്. പിന്നെ അല്ല എല്ലാത്തിനും അടിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഇനി എവിടെയാണ് തേട്. പിന്നെ അല്ല നമ്മളിന്ന് ഫുൾ റിച്ച് ആകും. സോ എൻ്റെ മോനെ സീൻ സാധനം തേണ്ട എല്ലാത്തിനും ഇന്ന് അടിച്ച് ഉറക്കട്ടെ. പിന്നെ അല്ല ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സീനാണ്. നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാം. എവിടെ ട്രെവറും മൈക്കിളും എവിടെ ഇതാണ് പുറകെ ഓടി വരുന്നുണ്ട്. നമുക്ക് വണ്ടിയെ കാരണമല്ലോ. എവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ട്? ഓക്കെ ഇതാണ് ഫ്രണ്ട്. നൈസ് രീതിയിൽ നമുക്ക് എസ്കേപ്പ് ആയേക്കരി. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ സീനാണ്. സോ ഇനി വരുന്ന നമ്മുടെ ഈ ചെറിയ വണ്ടികളെല്ലാം ഇടിച്ച് നമ്മൾ തുലയ്ക്കാൻ പോയിട മൈക്കിൾ എന്താ കയറാത്തേ? ആ കയറ് ഇതെന്താണോ കയറാത്തേ? അത്രേ ഉള്ളൂ കയറിയിട്ടുണ്ട്. എൻ്റെ പോലെ വണ്ടിയൊക്കെ ഇടിച്ച് നമ്മൾ തെറിപ്പിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്കണം. അതുകൊണ്ട് അവ തെറിച്ചു പോകുന്നത് വേണ്ടി എല്ലാ വണ്ടി ഇടിച്ച് നമ്മൾ തുലയ്ക്കുവാണ്. വേണ്ടി ഇവരെയും കൂടെ അങ്ങ് ഇടിച്ച് തുലയ്ക്കാം. പിന്നെ അല്ല ഒറ്റ ഇടിക്കാട്ട് അവൻ താണ്ട ബിൽഡിങ്ങിൻ്റെ മണ്ട കയറി. അവൻ ഫുൾ എയറിലാണ്. പിന്നെ അല്ല ഇവരിന്ന് എയർ കയറ്റി താണ്ട അവൻ ചെന്ന് ഇടിച്ച് മറ്റേ വണ്ടിയും തെറിച്ചു. അയ്യോ എൻ്റെ പോന്നു സീൻസ് ആണ്. നമ്മുടെ ഈ വണ്ടി ഒരു രക്ഷയില്ലാടോ. പവർ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ പവർ. അടുത്തായിട്ട് ഇടിച്ച് താണ്ട അത് പൊട്ടിത്തെറിച്ച സിനിമാറ്റിക് വ്യൂ നോക്കി. ഏതാ സാധനം? അയ്യോ പണി നമ്മൾ വണ്ടിയെ തന്നെ എടുത്ത് ചാടി. അയ്യോ എന്തിനാ ഞാൻ ചാടിയെ? പണി കിട്ടി തിരിച്ചോടി വണ്ടിയെ കയറി. ആ പോയി വണ്ടിയെ കയറിട്ട് ഇവിടെ ഇത് കഴിഞ്ഞാൽ പണി ആടി. ട്രവറും ചാടിയോ? എല്ലാവരും ചാടിയോ? മൈക്കിളും ചാടി, ട്രവറും ചാടി, എല്ലാം ചാടി. ഞാൻ ഒരുത്തൻ പിന്നെ നമ്മൾ വെടി വെച്ച് കൊല്ലും. പിന്നെ അല്ല അവൻ ഒറ്റയ്ക്ക് വന്നിട്ട് അവനാരെ റോക്കി ബായിയോ? അവൻ ഏത് ബായി ആണെങ്കിലും നമ്മൾ അടിക്കും. അത്രേ ഉള്ളൂ. കയറാ വണ്ടിയെ കയറാ, എല്ലാം കയറാ. പിന്നെ അല്ല അത്രേ ഉള്ളൂ. ട്രവറും മൈക്കിളും എല്ലാം കയറിക്കോ, എല്ലാവരും കയറിക്കോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടും, അടി കിട്ടിച്ചാവും. ഇമാരുടെ വണ്ടിയിൽ ഇടിച്ചെങ്കിലും പൊട്ടിക്കുകയാണ്. അത്രേ ഉള്ളൂ പവർ. പവർ ഉള്ളി പവർ പവറാണ് ഇനി. സോ നമുക്ക് പെട്ടെന്ന് ഇനി നൈസിന് എസ്കേപ്പ് ആകും. ഇനി ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അടി കിട്ടും മാറ്റി. പിന്നെ അടിയാവും ഇടിയാവും മൊത്തത്തിൽ പുകയാവും. വേണ്ട ഇനി ഇവിടെ നിൽക്കണ്ട. ഇവിടെ കഴിഞ്ഞാൽ സീനാണ്. ഇയാടെ ഇവനെ ഇടിക്കാൻ വന്നിട്ട് ഇപ്പം നമ്മളാരായി. ഇതെങ്ങനെ ഇരിക്കണ്? പിന്നെ അല്ല അവനെ എനിക്ക് ഇന്ന് ഇടിച്ച് ഞാൻ തോലയ്ക്കും അവനെ. ഇവിടെ അവൻ്റെ കാർ ഇവിടെ. അത്രേ ഉള്ളൂ. ഇവനെ ഞാൻ വെടി വെച്ച് കൊല്ലാൻ പോകാം. നമ്മളെ മെഷീൻ കണ്ടിട്ട് ഇവിടെടാ അടിയടാ. പിന്നെ അല്ല അത്ര പോലെ അടിച്ച് പൊട്ടിച്ചു. ഇനിയും നമുക്ക് നൈസിന് എസ്കേപ്പ് ആകാം. ഓക്കെ ഹൈസ്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എസ്കേപ്പ് ആയിക്കോണം പോലീസുകാരെ എന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ എത്ര രൂപ നമ്മൾ ഹൈസ്റ്റ് ചെയ്യുന്ന എടുത്തെന്നുള്ളതാണ്. അന്നേരം ഇപ്പോൾ എന്താണ് കാണിക്കുന്നത്? എത്ര രൂപ എടുത്തു? ഓക്കെ അതായത് നമ്മളിപ്പം ഓ 2 million സംതിങ് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ല നമുക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ല. നമുക്ക് പോലീസുകാരായിട്ട് അടി ഉണ്ടാക്കണം. കുറച്ച് സൈക്കോ പരിപാടി മാത്രം മതിയായിരുന്നു. നമ്മളെന്തായാലും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ഒബ്സർവേറ്ററിൽ ഇവിടെ ആയിട്ട് വന്നേക്കുവാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ കാറ് വേറെ ലെവലാണ്. വിഷയ സാധനം എന്നൊക്കെ പറഞ്ഞാൽ വിഷയം തന്നെ.
തന്നെ. പിന്നെ അല്ല, നമ്മുടെ മൈക്കിളും ട്രെവറും ഫ്രാങ്കിളിനും ഒരു വിഷയം കോംബോ ആണ്. പിന്നെ അല്ലേ, എല്ലാത്തിനും അടിച്ചുറക്കുകയും ചെയ്ത് നമ്മളെ കാറിട്ട് എല്ലാത്തിനെയും കൊല്ലുകയും ചെയ്ത് വേറെ ലെവലാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. സോ അതിന് ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ചെറിയൊരു റോബറി മാതിരിയാണ് ചെയ്തത്. ഞാൻ ചെയ്യാൻ കാരണം കുറേ കമൻറ്റ് ഞാൻ കണ്ട്, റോബറി ചെയ്യ് റോബറി വീഡിയോ ചെയ്യ്. സോ അതുകൊണ്ടാണ് ഞാൻ റോബറി വീഡിയോ ചെയ്ത്. അതിന് എല്ലാവരും ഓരോ മോഡൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ആ മോഡൊക്കെ കളിക്കാം. അതിന് ഞാൻ ആ മോഡൊക്കെ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മോഡൊക്കെ കണ്ടുപിടിച്ച് തപ്പി പിടിച്ചൊക്കെ വരുമ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. സോ അതുകൊണ്ടാണ് ഞാൻ മോഡൊക്കെ നിങ്ങൾ പറയുന്നത് കാണാഞ്ഞിട്ടല്ല. സോ എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, കുറച്ച് ടൈം വേണം. എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. അത് അത്രേ ഉള്ളൂ. കിട്ടുന്ന മോഡാണെങ്കിൽ ചെയ്തിരിക്കും. കുറേ മോഡൊക്കെ നിങ്ങൾ പറയുന്നത് കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. കിട്ടുന്ന മോഡ് എന്തായാലും ഞാൻ സെറ്റാക്കിയിരിക്കും. എന്തായാലും നമുക്ക് സെറ്റാക്കാം. അതേപോലെ ഫൈക്ക് കഴിച്ചു നിങ്ങൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അല്ല, നിങ്ങളൊക്കെ പവറാണ്, അറിയാമല്ലോ നിങ്ങൾ പൊളിയാണ്. സോ എന്തായാലും ഇനി നമുക്ക് ഒരുപാട് ഇത് കണക്കാവട്ടെ. ഇനി 10K ആണ് നമ്മുടെ ഡ്രീം. അതൊക്കെ എത്ര ഉള്ളത്? നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് 10K ഈസി ആയിട്ട് അടിക്കാം. പിന്നെ അല്ലാതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ അല്ല, നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിച്ചാൽ ബട്ടനൊക്കെ അടിച്ചു പിടിച്ച് അങ്ങ് പൊട്ടിച്ചേക്കുക. വണ്ടിയുടെ പവർ കണ്ടല്ലോ അതിൽ. ആ വണ്ടിയുടെ പവർ ആയി നിങ്ങൾ പവർ കാണിക്കുക, ലൈക്കിൻ്റെ അവിടെ പവർ കാണിക്കുക. സോ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വേണ്ടി കാണുന്നതായിരിക്കും. സ്റ്റേ ഓസം ഗൈസ്.